സതീദേവി തുടർന്ന് എന്താ ചെയ്തതെന്ന് മൈത്രേയ മുനി പറയാൻ പോവുകയാണ്. ഗംഭീരമായിട്ടുള്ള ഒരു ആശയത്തെ, ഒരു ആധ്യാത്മിക വിഷയത്തെ കഥാരൂപത്തിൽ അവതരിപ്പിക്കുകയാണ് വ്യാസൻ. അത് നമുക്ക് നോക്കാം. സതീദേവി ശരീരം ഉപേക്ഷിക്കാൻ പോവുകയാണ് എന്ന് ദക്ഷ പ്രജാപതിയോട് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? മൈത്രേയ മുനി തുടരുകയാണ്. മൈത്രേയ ഉവാച, മൈത്രേയ മുനി പറഞ്ഞു, കാമക്രോധാദി ചിത്തവൃത്തികളെ ജയിച്ച ജിതേന്ദ്രിയനായ വിദുര. ഇപ്പം ഈ സകല സംബോധനകളിലൂടെയും നമുക്ക് വിദുരനെ പരിചയപ്പെടുത്തുകയും കൂടി ചെയ്യുകയാണ്. അങ്ങനെയുള്ള വിദുരർക്കാണ് ഭഗവാന്റെ ഈ കഥകൾ മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ തലത്തിൽ ബോധം നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇത് കൃത്യമായി മനസ്സിലാകുകയുള്ളൂ എന്നും കൂടി സൂചിപ്പിക്കുകയാണ്. കാമക്രോധാദി ചിത്തവൃത്തികളെ ജയിച്ച ജിതേന്ദ്രിയനായ വിദുര, കാമക്രോധാദി ചിത്തവൃത്തികളെ ജയിക്കണമെങ്കിൽ എന്ത് വേണം? മനസ്സിനെ നിഷ്പക്ഷമായി നിരീക്ഷിക്കാൻ സാധിക്കണം. മനസ്സിൻ്റെ ചലനങ്ങളെ തിരിച്ചറിയുവാൻ, അതിസൂക്ഷ്മമായ ചലനങ്ങളെ പോലും തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരാൾക്കു മാത്രമേ കാമക്രോധാദികളെ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതെല്ലാം അടിച്ചമർത്തിയ ആളെന്നല്ല പറഞ്ഞത്, അതിനെയെല്ലാം മറികടന്നയാളാണ്. ഇവിടെ ജയം എന്നുള്ള വാക്കുകൊണ്ട് അടിച്ചമർത്തി എന്നെടുക്കരുത്. അടിച്ചമർത്തിയാൽ അത് അപകടകരമാണ്. കാമക്രോധാദികൾ അതിതീവ്രമായ ശക്തികളാണ്. ആ ശക്തികളെ മനസ്സിലാക്കി അവയെ മറികടക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. മറിച്ച് ഈ വരികളെല്ലാം കേട്ട് ആവേശഭരിതരായി കാമക്രോധാദികളെ അടിച്ചമർത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ടാവും. നമ്മൾ വിദുരരാവില്ല, രോഗികളായി മാറും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. കാമക്രോധാദി ചിത്തവൃത്തികളെ ജയിച്ച ജിതേന്ദ്രിയനായ വിദുര, ആ വിദുരരാടാണ് ഈ കഥകൾ പറയണത്. അപ്പം ഈ കഥകൾക്കുള്ളിലെല്ലാം ആ വിദുരർ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ പതുക്കെ അന്വേഷിച്ച് പുറത്തെടുക്കാൻ ശ്രമിക്കുന്നത്. പൂർണ്ണമായിട്ടും വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാലും നമുക്ക് കുറേയൊക്കെ മനസ്സിലാകും. യാഗശാലയിൽ വെച്ച് ഇപ്രകാരം ദക്ഷനോട് പറഞ്ഞ് സതീദേവി പിന്നീട് മൗനം അവലംബിച്ചു, ജലത്തെ സ്പർശിച്ചു, മഞ്ഞപ്പട്ടുടയാട ചാർത്തി, അതുകൊണ്ട് തന്നെ ദേഹം മുഴുവനും മൂടി, കണ്ണുകളടച്ചു, എല്ലാ ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചു, മനസ്സിനെ ദൃഢവും ഏകാഗ്രവുമാക്കി യോഗമാർഗത്തെ ആശ്രയിച്ചു, യജ്ഞഭൂമിയിൽ വടക്ക് ദിക്ക് നോക്കി ഇരുന്നു. ഇതൊക്കെ സാധനാ സമ്പ്രദായങ്ങളെ പറ്റിയിട്ടുള്ള വെളിപ്പെടുത്തലും കൂടിയാണ്. അതുകൊണ്ട് നമുക്കതൊന്ന് കേട്ട് നോക്കാം. വടക്കോട്ട് നോക്കിയിരിക്കുന്നത് പരമമായ പദപ്രാപ്തിയെ ആഗ്രഹിക്കുന്നതിൻ്റെ സൂചനയായിട്ടാണ്. കിഴക്കോട്ടും പടിഞ്ഞാട്ടും നോക്കിയിരിക്കുന്നത് അഭിവൃദ്ധി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അപ്പം പ്രത്യേകിച്ച് ലൗകികമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നുമില്ലെങ്കിൽ, ഒന്നും ഇല്ലെങ്കിൽ, ഇല്ല എന്ന് വരുത്തിയിട്ടല്ല, ഒന്നും ഉണ്ടാകരുത്, ഒന്നും ഇല്ലെങ്കിൽ വടക്കോട്ട് നോക്കിയിരുന്നാണ് സാധന ചെയ്യേണ്ടത്. അപ്പം വടക്കോട്ട് നോക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെ പരമമായ പദപ്രാപ്തിയിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. കാമക്രോധാദി ചിത്തവൃത്തികളെ ജയിച്ച ജിതേന്ദ്രിയനായ വിദുര, ഈ വിദുരരോടാണ് ഇനി ദേവിയുടെ, സതീദേവിയുടെ യോഗ സാധനയെ പറ്റി പറയാൻ പോണത്. അപ്പോൾ ആ യോഗ സാധനയെ പറ്റി പറയുമ്പം അതിവിസ്തരിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം വിദുരർക്കതറിയാം. അതുകൊണ്ടാണ് കാമക്രോധാദി ചിത്തവൃത്തികളെ ജയിച്ച ജിതേന്ദ്രിയനായ വിദുര എന്ന് പറഞ്ഞത്. യാഗശാലയിൽ വടക്കോട്ട് നോക്കിയിരുന്നു, അവിടെ ഒരു സ്ഥലത്തിരുന്നു. ഇനി എങ്ങനെ ഇരുന്നതെന്നുള്ളതും പറയാൻ പോവാണ്. യാഗശാലയിൽ വെച്ച് ഇപ്രകാരം ദക്ഷനോട് പറഞ്ഞ് സതീദേവി പിന്നീട് മൗനം
അവലംബിച്ചു. പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി പറയാനൊന്നും ബാക്കിയില്ല എന്ന് മനസ്സിലായപ്പോൾ വാക്കുകൾ ഒടുങ്ങി. അല്ലാതെ പറയുന്നതിനിടയ്ക്ക് വെച്ച് നിർത്തിയിട്ടല്ല മൗനം അവലംബിച്ചത്. പിതാവേ, എനിക്ക് ഇനിയും കുറേ പറയാനുണ്ട്, പക്ഷെ ഞാൻ സംയമനം പാലിച്ചത് പറയാതിരിക്കുകയാണ് എന്നല്ല പറഞ്ഞത്. പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു. പറഞ്ഞത് മുഴുവൻ വലിയ കാര്യങ്ങളാണ് താനും. ആ പറഞ്ഞ കാര്യങ്ങൾ പോലും, സതീദേവിയുടെ ദേഷ്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന വാക്കുകൾ പോലും നമുക്ക് മാർഗദർശകങ്ങളാണ്. പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിയുമ്പം മൗനം താനേ സംഭവിച്ചു കൊണ്ടേയിരിക്കും. അതാണ് ശരിക്കുമുള്ള മൗനം. അല്ലാതെ ചെയ്യുന്നതൊക്കെ നിർബന്ധിത മൗനമാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടാകും എന്ന് കരുതാൻ വകയില്ല. ചെയ്യുന്നതിൽ വിരോധമൊന്നുമില്ല, പക്ഷെ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുകയില്ല. മൗനം ദീക്ഷിച്ചിട്ട് കടലാസിലും സ്ലേറ്റിലും ഒക്കെ എഴുതി കൊടുക്കുന്നത് മൗനമല്ല. വാഗീന്ദ്രിയത്തിന് ഒരു റെസ്റ്റ് കൊടുക്കുകയാണ്, വോക്കൽ കോഡ്സിന് ഒരു റെസ്റ്റ് കൊടുക്കുകയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അപ്പോഴും മനസ്സിൽ ഒരുപാട് വാക്കുകളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് എഴുതി കൊടുക്കുന്നത്. അപ്പോഴും മനസ്സ് വാചാലം തന്നെയാണ്, അവിടെ മനസ്സിന് മൗനമില്ല, നാക്കിന് മാത്രമേ മൗനമുള്ളൂ. അതല്ല മൗനം. മൗനം ഇനി ചിന്തിക്കാനും, അത് ചിന്തയുടെ ഭാഗമാണല്ലോ പറയല്, പറയാനും ചിന്തിക്കാനും ഒന്നുമില്ല എന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്നതാണ് മൗനം. മൗനം അവലംബിച്ച് ജലത്തെ സ്പർശിച്ചു. ജലം എന്തെങ്കിലും യോഗസാധനകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ആചമനം ചെയ്യും. അതുകൊണ്ടാണ് ജലത്തെ സ്പർശിച്ചു എന്ന് പറയുന്നത്. യോഗസാധനകളും മറ്റ് സാധനകളൊക്കെ ചെയ്യുമ്പം ശരീരത്തെ ശുദ്ധീകരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഈ ജലത്തെ സ്പർശിക്കുന്നത്. ജലത്തെ സ്പർശിച്ചു. മഞ്ഞപ്പട്ടുടയാട ചാർത്തി. അതുകൊണ്ട് തന്നെ ദേഹം മുഴുവനും മൂടി, ശരീരം മുഴുവൻ വസ്ത്രം കൊണ്ട് മൂടി. അങ്ങനെ ചെയ്യുന്ന ചില സാധനകൾ ഉണ്ട്. മുഴുവനും മൂടി, കണ്ണുകളടച്ചു. കണ്ണ് തുറന്നിരുന്നും ചെയ്യാം, കണ്ണടച്ചിരുന്നും ചെയ്യാം. ചെവന മഹർഷിയുടെ കഥയിൽ കണ്ണ് തുറന്നാണ് നമ്മൾ കണ്ടത്. ഇവിടെ സതീദേവിയുടെ ഭാഗത്ത് കണ്ണടക്കുകയാണ് ചെയ്യുന്നത്. കണ്ണുകളടച്ചു, എല്ലാ ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചു. എല്ലാ ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചതിൻ്റെ സൂചകമായിട്ടും കൂടിയാണ് കണ്ണടച്ചു എന്ന് നേരത്തെ പറഞ്ഞത്. കണ്ണടച്ചപ്പം മറ്റെല്ലാ ഇന്ദ്രിയങ്ങളും അടച്ചു. ഇന്ദ്രിയങ്ങൾ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിന്തിരിപ്പിക്കുക, ബഹിർമുഖത്വത്തിൽ നിന്ന് അന്തർമുഖത്വത്തിലേക്ക് മാറുക. പുറത്തേക്ക് നോക്കുന്നതിന് പകരം അകത്തേക്ക് നോക്കുക. മനസ്സിനെ ദൃഢവും ഏകാഗ്രവും ആക്കി. ദൃഢം, ചഞ്ചലം, ചാഞ്ചല്യമില്ലാത്തത്, ഒരേ ഒരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്നത്, അത് ഏകാഗ്രത. അപ്പം ദൃഢവും ഏകാഗ്രവും ആക്കി. ദൃഢം എന്ന് പറഞ്ഞാൽ ഇളക്കമില്ലാത്തത്. മനസ്സിന് ഇളക്കം തട്ടുന്നത് എപ്പോഴാണ്? ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ വ്യാപരിക്കുമ്പോഴാണ് മനസ്സ് ഇളകുന്നത്. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ വ്യാപരിക്കാതിരിക്കുമ്പോൾ മനസ്സ് അചഞ്ചലമായി തീരും. അതാണ് ദൃഢത. അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാ ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചു. എല്ലാ ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുമ്പോൾ തന്നെ മനസ്സ് ചഞ്ചലം അല്ലാണ്ടാവും, ദൃഢമാകും, ഏകാഗ്രവുമായി. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ വ്യാപരിക്കുമ്പോഴാണ് ബഹുഅഗ്രങ്ങളായിരിക്കുക. അതിൽ നിന്നൊക്കെ പിൻവലിച്ചപ്പം ഏകാഗ്രവുമായി. അപ്പം മനസ്സിനെ ദൃഢവും ഏകാഗ്രവുമാക്കി. യോഗമാർഗത്തെ ആശ്രയിച്ചു. യോഗമാർഗം എന്ന് പറഞ്ഞാൽ സമാധിയുടെ മാർഗം. യുജ് സമാധൗ എന്നാണ്. സമാധി എന്ന് പറഞ്ഞാൽ ഏകാഗ്രത, കോൺസെൻട്രേഷൻ. ആ വാക്ക് കറക്റ്റല്ല, വൺ പോയിൻ്റഡ്നെസ്. കുറച്ചും കൂടി നല്ല ഒരു വാക്ക് യൂണിഫിക്കേഷൻ ആണ്. വിവിധ വിഷയങ്ങളിൽ വ്യാപരിക്കുന്ന മനസ്സിനെ ആ വിഷയങ്ങളിൽ നിന്നെല്ലാം പിൻവലിച്ച് ഒന്നിപ്പിച്ചു. യജ്ഞഭൂമിയിൽ വടക്ക് ദിക്ക് നോക്കി ഇരുന്നു. യോഗമാർഗത്തെ ആശ്രയിച്ച സംപൂജ്യയായ സതീദേവി ജീവൻ ശരീരത്തിൽ നിന്ന് വേർപ്പെടുമ്പോഴുണ്ടാകുന്ന വായുക്കളുടെ ചലനഗതിയാൽ ശരീരത്തിന് ചലനമുണ്ടാകാതിരിക്കത്തക്കവണ്ണം
ഉചിതമായ ആസനത്തെ ഉറപ്പിച്ചു. പ്രാണായാമത്താൽ ഊർധ്വഗതിയുള്ള പ്രാണവായുവിൻ്റെയും അധോഗതിയോടുകൂടിയ അപാനവായുവിൻ്റെയും ഗതികളെ തടഞ്ഞുകൊണ്ട് അവർ രണ്ടിനെയും നാഭീസ്ഥാനത്തുള്ള മണിപൂരക ചക്രത്തിൽ ഉറപ്പിച്ചു നിർത്തി. അവിടെയുള്ള ഉദാനവായുവിനോടൊപ്പം പ്രാണവായുവിനെയും അപാനവായുവിനെയും കൂട്ടിയോജിപ്പിച്ച് മൂന്നിനെയും ഒരുമിച്ചാക്കി ഹൃദയസ്ഥാനത്തുള്ള അനാഹത ചക്രത്തിൽ ഉറപ്പിച്ചു. അവിടെ നിന്ന് കണ്ഠത്തിൻ്റെ അടിഭാഗത്തായി ഉരസിൻ്റെ മുകളിലുള്ള വിശുദ്ധി ചക്രത്തിൽ നിർത്തി, പിന്നീട് അവിടെ നിന്നും ഉയർത്തി പുരികങ്ങളുടെ മധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിലേക്ക് കൊണ്ടുപോയി. ഇങ്ങനെ ദക്ഷനോടുള്ള രോഷം ഹേതുവായി മഹാത്മാക്കൾക്കെല്ലാം അഭിവന്ധ്യരായ ബ്രഹ്മാദിദേവന്മാരൊക്കെയും പൂജിക്കുന്ന ഭഗവാൻ ശ്രീ ശിവനാൽ മടിയിലിരുത്തി ലാളിക്കപ്പെട്ട സതീദേവി തൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കാൻ ഒരുങ്ങി. അപ്പം നമുക്ക് അവിടെ നിന്ന് നിർത്തിയിട്ട് ഇതൊന്ന് ശ്രദ്ധിച്ച് ഒന്നും കൂടി കേൾക്കാം. യോഗമാർഗത്തെ ആശ്രയിച്ച സമ്പൂജ്യയായ സതീദേവി, സമാധിയുടെ മാർഗത്തെ ആശ്രയിച്ച സമ്പൂജ്യയായ സതീദേവി, സമാധിയുടെ മാർഗമുണ്ട്, സത്തർക്കത്തിൻ്റെ മാർഗമുണ്ട്, വിചാരത്തിൻ്റെ മാർഗമുണ്ട്. അങ്ങനെ സമാധിയുടെ മാർഗവും വിചാരത്തിൻ്റെ മാർഗവും രണ്ട് മാർഗങ്ങളുണ്ട്. വിചാരത്തിൻ്റെ മാർഗമാണ് സാഖ്യം, സമാധിയുടെ മാർഗമാണ് യോഗസൂത്രങ്ങൾ. അപ്പോൾ യോഗമാർഗത്തെ ആശ്രയിച്ച സമ്പൂജ്യയായ സതീദേവി ജീവൻ ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോൾ ഉണ്ടാകുന്ന വായുക്കളുടെ ചലനഗതിയാൽ ശരീരത്തിന് ചലനമുണ്ടാകാതിരിക്കത്തക്കവണ്ണം ഉചിതമായ ആസനത്തെ ഉറപ്പിച്ചു. ജീവൻ ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോൾ പ്രാണന് ഇളക്കമുണ്ടാകും. ആ പ്രാണൻ്റെ ഇളക്കം ശരീരത്തിൽ പ്രതിഫലിക്കും. അതുകൊണ്ടാണ് വൈദ്യന്മാർക്ക് ശ്വാസഗതിയുടെ ചലനം നോക്കി ആൾ മരിക്കാറായോ ഇല്ലയോ എന്ന് പറയാൻ സാധിക്കുന്നത്. ജീവൻ ശരീരത്തിൽ നിന്ന് വേർപെടുന്ന അവസരത്തിൽ ജീവനെ ശരീരവുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്നത് പ്രാണനാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം ജീവൻ ശരീരത്തിൽ നിന്ന് വേർപെടുന്ന സമയത്ത് പ്രാണന് ചലനമുണ്ടാകും. ആ പ്രാണൻ്റെ ചലനങ്ങൾ, പ്രാണനാണ് ശരീരത്തെ മുഴുവനും അനക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം ആ പ്രാണൻ്റെ ചലനം ശരീരത്തിൽ പിടപ്പായിട്ടും മറ്റും പ്രതിഫലിക്കും. അങ്ങനെ ജീവൻ ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോൾ ഉണ്ടാകുന്ന വായുക്കളുടെ ചലനഗതിയാൽ ശരീരത്തിന് ചലനമുണ്ടാകാതിരിക്കത്തക്കവണ്ണം ഉചിതമായ ആസനത്തെ ഉറപ്പിച്ചു. അപ്പം എന്തിനാണ് ആസനം, സ്ഥിരസുഖമാസനം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ. ഒരാസനത്തിലിരിക്കുന്നത് ഓരോ ആസനങ്ങളുണ്ട്, പത്മാസനം, സ്വസ്തികാസനം, ഭദ്രാസനം, വീരാസനം, അങ്ങനെ ഒരുപാട് ആസനങ്ങളുണ്ട്. അതിൽ ശരിക്കും ഏറ്റവും നല്ല ആസനം എന്ന് പറയുന്നത് സുഖാസനമാണ്. ആ സുഖാസനത്തിലിരിക്കുന്ന സമയത്ത് ബോധം അതിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് പ്രയാണം ചെയ്യുമ്പോൾ പ്രാണനുണ്ടാകുന്ന ചലനങ്ങൾ ശരീരത്തിൽ പ്രതിഫലിക്കില്ല, ശരീരം ഇളകാതിരിക്കും. അപ്പോൾ സതീദേവി ഇതൊക്കെ നേരത്തെ അഭ്യസിച്ചിട്ടുണ്ടാവണം, അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ കയറി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതൊക്കെ അനവധി കാലങ്ങളുടെ അഭ്യാസത്തിൽ മാത്രം എത്തുന്ന തലങ്ങളാണ്. ഈ വർണ്ണിക്കുന്ന യോഗ സമ്പ്രദായം എന്ന് പറയുന്നത് ഉത്ക്രാന്തി സമ്പ്രദായമാണ്. ജീവൻ ബോധത്തെ ശരീരത്തിൽ നിന്ന് മനഃപൂർവം വേർപ്പെടുത്തുക. യോഗികൾക്കതൊക്കെ സാധിക്കും, സാധാരണക്കാർക്ക് പറ്റില്ല. ഇതാരും ചെയ്യാനും ഇത് ശ്രമിക്കാനും പാടുള്ളതല്ല. ഈ തലത്തിലേക്കൊക്കെ എത്തണമെങ്കിൽ അനവധി വർഷങ്ങൾ അഭ്യസിച്ചാൽ മാത്രമേ ഒരു ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് അഭ്യസിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇതൊന്നും നമ്മൾ ഞാൻ പറഞ്ഞത് കേട്ടിട്ടോ പുസ്തകങ്ങളിൽ വായിച്ചിട്ടോ ചെയ്യാൻ പാടുള്ളതല്ല. പക്ഷെ ഇതൊക്കെ കേൾക്കാം, ഇതൊക്കെ ഒരു രസമായ കാര്യമാണ്, അതുകൊണ്ട് കേൾക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇരിപ്പ്, അതുകൊണ്ടാണ് ഇരിക്കണം, ഇരിപ്പ് വളരെ പ്രധാനമാകുന്നത്. ശരീരം ചലിക്കുന്നത് പ്രാണൻ്റെ ചലനം കൊണ്ടാണ്. അപ്പം നിശ്ചലമായ ശരീരമുണ്ടാകണമെങ്കിൽ പ്രാണൻ നിശ്ചലമാകണം. അപ്പോൾ ശരീരത്തിന് സുഖകരമായ ഒരു ഇരിപ്പിൽ ഇരുന്നാൽ പ്രാണൻ നിശ്ചലമായിക്കൊള്ളും. ശരീരം പ്രത്യേക രീതിയിൽ നമ്മൾ പത്മാസനത്തിലോ സിദ്ധാസനത്തിലോ സുഖാസനത്തിലോ ഇരുന്ന് കുറച്ച് നേരം അങ്ങനെ ഇരുന്നാൽ പ്രാണൻ നിശ്ചലമാകും. പ്രാണൻ്റെ ചലനം
പതുക്കെ ഇല്ലാതെയാകും. പ്രാണന്റെ ചലനം ഇല്ലാണ്ടാകും എന്ന് പറഞ്ഞാൽ സുഷുമ്നയിലേക്ക് അത് കയറും എന്നാണ് അതിൻ്റെ അർത്ഥം. 3 മണിക്കൂർ ഒരാസനത്തിൽ ഇളകാതിരിക്കാൻ സാധിച്ചാൽ പ്രാണൻ സുഷുമ്നയിൽ പ്രവേശിക്കും. പ്രാണായാമത്താൽ ഊർധ്വഗതിയുള്ള പ്രാണവായുവിനെയും അധോഗതിയോടുകൂടിയ അപാനവായുവിൻ്റെയും ഗതികളെ തടഞ്ഞുകൊണ്ട് അവ രണ്ടിനെയും നാഭീസ്ഥാനത്തുള്ള മണിപൂരക ചക്രത്തിൽ ഉറപ്പിച്ചു. 5 ഒരു ഏകമായ പ്രാണൻ നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ 5 ആയിട്ടാണ് തിരിയുക. പ്രാണൻ നമ്മൾ സാധാരണ പറയുന്നത് പ്രാണ അപാന വ്യാനോദാന സമാനന്മാർ. പക്ഷേ യോഗശാസ്ത്രത്തിൽ ഈ ഓർഡറല്ല. പ്രാണ അപാന വ്യാനോദാന സമാനം എന്ന ഓർഡറല്ല, ആ ഓർഡറാണ് ഇവിടെ പറയുന്നത്. പ്രാണൻ മുകളിലോട്ട് പോകുന്നത്, അപാനൻ താഴോട്ട് പോകുന്നത്. ഈ മുകളിലോട്ട് പോകുന്ന പ്രാണനെയും താഴോട്ട് പോകുന്ന അപാനനെയും അപാനനെയും തടയും. അതിൻ്റെ മുകളിലോട്ടുള്ള പോക്കിനെയും താഴോട്ടുള്ള പോക്കിനെയും തടയുമ്പോൾ അത് സമാനനായി തീരും. മുകളിലേക്ക് പോകുന്ന പ്രാണനും താഴേക്ക് പോകുന്ന അപാനനും ഒരുമിക്കുമ്പോൾ അത് സമാനൻ ആയി തീരും. സമാനനായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ അത് മുകളിലോട്ടാണ് പോവുക. അപ്പോൾ നേരത്തെ നമ്മൾ മുകളിലോട്ട് പോകുന്നതിനെ പറ്റി കേട്ടില്ലേ, കേട്ടു, വ്യത്യാസമുണ്ട്. ഇവിടെ പ്രാണൻ പിങ്കളയിലൂടെ മുകളിലോട്ടും അപാനൻ ഇടയിലൂടെ താഴോട്ടുമാണ് വരിക. പിങ്കളയിലൂടെ 72,000 നാഡികളിൽ വളരെ പ്രധാനപ്പെട്ട 2 നാഡികൾ, 3 നാഡികൾ, ഇടാ, പിങ്കള, സുഷുമ്ന. അതിൽ പിങ്കളയിലൂടെ പ്രാണൻ മുകളിലോട്ടും ഇടയിലൂടെ ആ പ്രാണൻ താഴോട്ട് പോകും. അപ്പോൾ അതിനെ അപാനൻ എന്ന് വിളിക്കും. അങ്ങനെ ഇടാപിങ്കളകളിലൂടെ മുകളിലേക്കും താഴേക്കും ചലിച്ചു കൊണ്ടിരിക്കുന്ന പ്രാണാപാനന്മാരെ പ്രാണായാമം കൊണ്ട് തടയും എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് പോകുന്നതിൻ്റെ മുകളിലോട്ടുള്ള പോക്ക് ഇല്ലാണ്ടാവും, താഴോട്ട് വരുന്നതിൻ്റെ താഴോട്ടുള്ള പോക്കും ഇല്ലാണ്ടാകും. അതിനെ യോജിപ്പിക്കും. ഇതൊക്കെ ബലം കൂടാതെ ചെയ്യുകയും വേണം. അപ്പം അത് അതിൻ്റെ പേരെന്താ? പ്രാണാപാനന്മാർ യോജിച്ചാൽ അതിൻ്റെ പേരെന്താ? സമാനൻ. അതെവിടെയാണ് യോജിക്കുക? അത് നാഭിക്ക് താഴെയാണ് യോജിക്കുക. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചിലരത് മൂലാധാരത്തിലായി യോജിക്കുക എന്ന് പറയും, ചിലർ അത് നാഭിക്ക് താഴെയാണെന്ന് പറയും. പ്രാചീന കാലത്ത് ഉള്ള യോഗശാസ്ത്ര ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നാഭിക്ക് താഴെ എന്നാ കാണുക. പിന്നീടാണ് ഈ സ്വാധിഷ്ഠാന മൂലാധാരങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞ് വരുന്നത്. അതുകൊണ്ട് അവ രണ്ടിനെയും നാഭീസ്ഥാനത്തുള്ള മണിപൂരക ചക്രം, ശരിക്കും മണിപൂരക ചക്രം എന്നുള്ളത് വ്യാഖ്യാതാവ് ആഡ് ചെയ്യുന്നതാണ്. ശ്ലോകത്തിൽ നാഭിചക്രത എന്നേ പറഞ്ഞിട്ടുള്ളൂ. കൃത്വ സമാനാവനിലൗ ജിതാസന സോദാനമുത്താപ്യ ച നാഭി ചക്രത. നാഭിചക്രത്തിൽ മണിപൂരകം എന്ന് നമുക്ക് വിളിക്കാം, കാരണം അതാണ് എല്ലാവർക്കും അറിയാവുന്നൊരു പേര്. നാഭീസ്ഥാനത്തുള്ള മണിപൂരക ചക്രത്തിൽ പ്രാണാപാനന്മാരെ സമമായിട്ട് ഉറപ്പിച്ച് നിർത്തും, സമാനനായിട്ട് ഉറപ്പിച്ച് നിർത്തും. അപ്പം ഇടാപിങ്കളകളിലൂടെ പോകുന്ന പ്രാണാപാനന്മാരെ നാഭീസ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്തുമ്പം എന്ത് സംഭവിക്കും? സുഷുമ്ന തുറക്കും. അപ്പം ഈ പ്രാണൻ അതിലൂടെ മുകളിലോട്ട് പോകും. മുകളിലേക്ക് പോകുന്ന പ്രാണൻ ഉദാനൻ. ഇപ്പം 2 മുകളിലേക്ക് പോകുന്നതുണ്ട്. 1 പിങ്കളയിലൂടെ മുകളിലേക്ക് പോകുന്നത്, അത് പ്രാണൻ. ഇടയിലൂടെ താഴോട്ട് വരുന്നത് അപാനൻ. അതിനെ രണ്ടിനെയും പ്രാണായാമം കൊണ്ട് നാഭിയിൽ ഉറപ്പിച്ച് നിർത്തും, സമാനൻ. അപ്പോൾ സുഷുമ്നയുടെ കവാടം തുറക്കുമ്പോൾ അത് സുഷുമ്നയിലൂടെ മുകളിലേക്ക് ഗമിക്കും. അപ്പോൾ അത് ഉദാനൻ. പ്രാണ അപാന പ്രാണ അപാന സമാന ഉദാനൻ. അത് മുകളിലേക്ക് പോയിട്ട് എല്ലായിടത്തും വ്യാപിക്കുമ്പോൾ അത് വ്യാനൻ. ഇപ്പം പ്രാണാപാനന്മാരെ സമാനനാക്കി സമാനനെ ഉദാനൻ, അത് ഊർധ്വമായിട്ട് മുകളിലോട്ട് പ്രവഹിച്ച് അത് എല്ലാ സർവവ്യാപിയായി തീരുമ്പോൾ, പ്രാണൻ സർവവ്യാപിയായി തീരുമ്പോൾ, സർവവ്യാപിയായി തീർന്നത് വേറെന്താ? ബോധമാണ് സർവവ്യാപിയായിട്ടുള്ളത്. അപ്പോൾ പ്രാണ ബോധ സംയോഗമുണ്ടാകുമ്പോൾ അതാണ് പരമമായ തലം. അപ്പോൾ ഇവിടെ നാഭീസ്ഥാനത്തുള്ള മണിപൂരക ചക്രത്തിൽ ഉറപ്പിച്ചു നിർത്തി അവിടെയുള്ള ഉദാനവായുവിനോടൊപ്പം പ്രാണവായുവിനെയും അപാനവായുവിനെയും കൂട്ടി യോജിപ്പിച്ച് 3 ഒരുമിച്ചാക്കി ഹൃദയസ്ഥാനത്തിലേക്കുള്ള അനാഹത ചക്രത്തിൽ ഉറപ്പിച്ചു. അപ്പോൾ നാഭിയിൽ നിന്ന് ഹൃദ്ചക്രത്തിലേക്ക് ശനൈർ ഹൃദിസ്ഥാപ്യ, പതുക്കെ അതിനെ, ഇതിനെല്ലാം രീതികളുണ്ട്, ആ രീതികളൊന്നും
ഇവിടെ ഞാൻ ഇലാബറേറ്റ് ചെയ്യുന്നില്ല. കാരണം ഇതൊക്കെ ശരിക്കും അറിയാവുന്ന ഒരാളുടെ അടുത്ത് നിന്നാണ് അഭ്യസിക്കണം എന്നുണ്ടെങ്കിൽ അഭ്യസിക്കേണ്ടത്. ഇതൊന്നും അഭ്യസിക്കണം എന്നില്ല, പക്ഷേ വ്യാസ ഭഗവാൻ പറയുമ്പം എല്ലാം പറയുന്നതാണ്. അപ്പം ശനൈർ ഹൃദി സ്ഥാപ്യ, പതുക്കെ അതിനെ നാഭിപത്മത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന്. അപ്പോൾ ഹൃദയചക്രത്തിൻ്റെ നമുക്ക് സാധാരണ അറിയുന്ന പേരാണ് അനാഹത ചക്രം. അവിടെ ഉറപ്പിച്ചു, അവിടെ നിന്ന് ശനൈർ ഹൃദി സ്ഥാപ്യ ധിയോരസി സ്ഥിതം, ധിയോരസിസ്ഥിതം, ഹൃദയത്തിൽ ധിയോരസിസ്ഥിതം, കണ്ഠാത് ഭ്രുവോർ, അതിനെ പിന്നെ കണ്ഠാത് കഴുത്തിൻ്റെ ഇവിടം വരെ കൊണ്ടുവന്നു. ധിയോരസി സ്ഥിതം കണ്ഠാത് ഭ്രുവോർ മധ്യം അനിന്ദിത ആനയത്ത്, പതുക്കെ ഇതിനെ നാഭിചക്രത്തിൽ നിന്ന് പതുക്കെ ഒരുമിച്ചാക്കി ഹൃദയസ്ഥാനത്തുള്ള അനാഹതത്തിൽ ഉറപ്പിച്ചു. അവിടെ നിന്ന് പതുക്കെ കണ്ഠത്തിൻ്റെ അടിഭാഗത്ത് ആയി ഉരസിൻ്റെ മുകളിലുള്ള വിശുദ്ധിചക്രത്തിൽ, നെഞ്ചിൻ്റെ മുകളിലുള്ള കഴുത്തിൻ്റെ താഴെയുള്ള വിശുദ്ധിചക്രത്തിൽ നിർത്തി. പിന്നീട് അവിടെ നിന്നും ഉയർത്തി പുരികങ്ങളുടെ മധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിലേക്ക് കൊണ്ടുപോയി. ഇതൊക്കെ പതുക്കെ പതുക്കെ വേണം കൊണ്ടുപോയി. ഇതൊക്കെ കൊണ്ടുപോകാൻ ഒരു രീതികളുണ്ട്, അത് മുഴുവൻ നമുക്കിവിടുന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് അതിൽ നിന്ന് ഞാൻ വിരമിക്കുകയാണ്. അപ്പോൾ ഇത് പതുക്കെ കൊണ്ടുപോയി ഭ്രൂവോർ മധ്യം, ഭ്രൂമധ്യത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തി. പിന്നീട് അവിടെ നിന്നും ഉയർത്തി പുരികങ്ങളുടെ മധ്യത്തിലുള്ള ആജ്ഞാചക്രത്തിലേക്ക് കൊണ്ടുപോയി. ഇങ്ങനെ ദക്ഷനോടുള്ള രോഷം ഹേതുവായി മഹാത്മാക്കളെല്ലാം അഭിവന്ധ്യരായ ബ്രഹ്മാതിദേവന്മാരൊക്കെയും പൂജിക്കുന്ന ഭഗവാൻ ശ്രീ ശിവനാൽ മടിയിലിരുത്തി ലാളിക്കപ്പെട്ട സതീദേവി തൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കാൻ ഒരുങ്ങി.